മഹത്വം ഉണ്ടാകട്ടെ മനോഹരമായ ഈ സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം ഒരവസരം കൂടെ ദാനമായിട്ട് നൽകിയിരിക്കുകയാണ് അതിനായി ദൈവം നൽകുന്ന സമയങ്ങൾ നാം ഫലപ്രദമായി വിനിയോഗിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹപ്രദമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവ വചനത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ സ്വർഗസ്ഥ പിതാവേ വീണ്ടും അടിയങ്ങൾ അവിടുത്തെ പാത ബിന്ദങ്ങളിലായിരിക്കുന്നു ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ദൈവ സ്നേഹത്തിൻ്റെ മാധുര്യം നുകരുവാൻ ഇന്നത്തെ വചന പ്രഭാഷണം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സമ്പൂർണമായി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ ആമേ പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും ദൈവ സ്നേഹത്തിൻ്റെ മാറ്റമില്ലാത്ത മധുരിമ നുകയുവാനും ദൈവമായ കർത്താവ് നമ്മുടെ അവസരം കൂടെ നൽകിയിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവ സ്നേഹത്തിൻ്റെ വിവിധ മാതൃകകളെ സംബന്ധിച്ചാണ് അതിനായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം ഒന്ന് യോഹന്നൻ്റെ ലേഖനം നാലാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം സ്നേഹം തന്നെ അതെ യോഹന്നൻ അപ്പൊസ്തുൻ ദൈവമക്ലാരിക്കുന്ന നമ്മളോട് പറയുന്നു ദൈവം സ്നേഹം തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ആധികാരികമായ അറിയിപ്പാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത് നമ്മ നാം എല്ലാവരും ജീവിതത്തിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ദൈവ സ്നേഹത്തെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ നാം എല്ലാവരും വ്യാകമായി വ്യാപകമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ സ്നേഹത്തിൻ്റെ രീതികൾ ദൈവം നമ്മെ സ്നേഹിക്കുന്ന രീതികൾ എങ്ങനെയാണ് എന്ന് നാം ഇന്നത്തെ ധ്യാനത്തിലൂടെ മനസ്സിലാക്കുവാൻ തന്നെ പോവുകയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം എന്നോട് പറയുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് പിതൃതുല്യമായ സ്നേഹം ഒരപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു പിതൃതുല്യമായ സ്നേഹം പ്രിയരെ ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒന്നാമത്തെ വിധമെന്ന് പറയുന്നത് അപ്പൻ മക്കളെ സ്നേഹിക്കുന്ന രീതി നാം നൂറ്റി മൂന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അതെ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്താണ് ഇതിൻ്റെ സാരാംശം ഞാനൊരിക്കൽ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സായന്ന സമയത്ത് ഒരു വീട്ടിലെ പുത്രൻ തൻ്റെ അപ്പനുമായി വഴക്കുണ്ടാക്കുകയാണ് അപ്പൻ മാന്യനും മര്യാദക്കാരനുമാണ് എന്നാൽ മകൻ വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരു മദ്യപാനിയാണ് അവൻ മദ്യം കുടിച്ചിട്ട് വന്ന് അപ്പനുമായി വഴക്കുണ്ടാക്കുകയാണ് അപ്പനെ ശാപവാക്കുകൾ പറയുകയാണ് അപ്പനെ സഭ്യമില്ലാത്ത വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുകയാണ് അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഈ മകൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനതുവഴി കടന്നുപോയി ആ മകൻ്റെ സമീപനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കവിടെ ഒന്നും പറയാൻ നോക്കാൻ സാധിക്കില്ല ഞാനെൻ്റെ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് പ്രഭാതത്തിൽ ഞാൻ പത്രം വായിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ആ പിതാവ് അതുവഴിക്ക് കടന്നു വരികയായിരുന്നു അപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ചോദിച്ചു ഇന്നലെ ഞാൻ വൈകുന്നേരത്ത് അതുവഴിക്ക് വരുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളെ വളരെ മോശമായി ശകാരിക്കുന്നത് കേട്ടല്ലോ എന്താ നിങ്ങൾ അവനെ അങ്ങനെ കയർ കയറുരി വിടുന്നത് അവന് നിങ്ങൾക്കൊരു അടി കൊടുക്കരുതായിരുന്നോ നല്ല വടിയെടുത്ത് അവൻ്റെ കാല് തല്ലി ഓടിച്ച് വീട്ടിലിട്ട് അന്വേഷിക്കരുതോ എന്തിനവൻ ഇങ്ങനെ കയർ ഉരിവിടണമെന്ന് ചോദിച്ചു അപ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞത് ഞാൻ അവൻ്റെ അപ്പനല്ലേ എന്ന് ഞാൻ ഞാനവൻ്റെ അപ്പനല്ലേ അതേ പ്രിയരെ ഒരു പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നാം ദൈവവിരോധികളായി ജീവിക്കുമ്പോഴും നാം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുകയാണ് ആ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തീർക്കുക എന്ന സാധിക്കാത്ത വാക്കുകൾ കൊണ്ട് പൂരിപ്പിക്കുക എന്ന കോണം സാധിക്കാത്ത വിധത്തിലുള്ള ആഗാധമായ സ്നേഹമാണ് കർത്താവ് പറയുന്നു എൻ്റെ ദൈവം പറയുന്നു അപ്പനും മക്കളോട് കരണ തോന്നുന്നത് പോലെ യഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരണ തോന്നുന്നു എന്ന് ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല അത് ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിലും എത്തുന്നതാണ് അതിനപ്പുറവും അപ്പുറവും ചെല്ലുന്നതാണ് പ്രിയരെ ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന സ്നേഹം ഒരിക്കൽ സ്കൂളിൽ നിന്നും മടങ്ങി വന്ന ബാല്യക്കാരനായ മകനോട് അമ്മ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ് പാറമടയിൽ പഠിച്ച് കൊണ്ടിരിക്കുന്ന അപ്പന് ഈ ചൂടുവെള്ളം കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കുക എന്ന് അങ്ങനെ അമ്മ കൊടുത്ത ചൂടുവെള്ളവുമായി മകൻ അപ്പൻ പണിതുകൊണ്ടിരിക്കുന്ന ആ കോറിയിലേക്ക് പോയി അവനോട് ചൊല്ലുമ്പോൾ അപ്പൻ കഠിനാധ്വാനത്തിലാണ് പാറകൾ പൊട്ടിക്കുകയാണ് അങ്ങനെ ചില പാറയുടെ ചീളുകൾ ഈ അപ്പൻ്റെ കാലിലും കയ്യിലും വന്നടിച്ചിട്ട് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി അതിലൂടെ ചോര ഒലിച്ചു വരുന്ന ഒരു രംഗവും അപ്പൻ്റെ ശരീരത്തിലുണ്ട് ഈ മോനെ കണ്ടുകൊണ്ട് തന്നെ അപ്പൻ മകൻ്റെ അടുക്കിലേക്ക് വന്നു മോനെ നീ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നോ എന്താണ് വിശേഷമെന്നൊക്കെ ചോദിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ആ ചൂടുവെള്ളത്തിൻ്റെ പാത്രം തുറക്കുകയും തുറന്നപ്പോൾ കുറച്ച് വെള്ളം ചൂടുവെള്ളം തെറിച്ച് മകൻ്റെ കയ്യിൽ വീഴുകയും ചെയ്തു ഉടൻ തന്നെ ആ പിതാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവലുകൊണ്ട് ആ വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ആ പൊള്ളൽ വന്ന ഭാഗത്ത് അപ്പൻ ഊതി കൊടുക്കുന്ന മന്ദമായി ഊതി കൊടുക്കുന്ന അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇത് കണ്ടപ്പോൾ ആ മകൻ കരയാൻ തുടങ്ങി അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഈ അപ്പൻ്റെ കരങ്ങളിലേക്ക് വീണു അപ്പൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ കരയുന്നു എന്താ മോനെ കരയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞു അപ്പ അപ്പൻ്റെ കയ്യിലും കല്ലിലുമൊക്കെയും പാറയുടെ ചീളുകൾ തിരിച്ചു മുറിവുണ്ടായിട്ടും അപ്പൻ എൻ്റെ കയ്യിൽ വീണ ചൂടുവെള്ളം തുടച്ച് എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്നെ വല്ലാതെ ഗ്രഹിച്ചു പോയി എനിക്ക് വല്ലാതെ വികാരമുണ്ടായിപ്പോയി അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളത ഞാൻ അനുഭവിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പ്രിയ ദൈവമക്കളെ അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു ഈ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് വാക്കുകളാൽ പൂരിപ്പിച്ചു തീർക്കുവാൻ തോക്കണം സാധിക്കാത്തതാണ് ഉന്നതമായ സ്നേഹമാണ് ഒരപ്പൻ തൻ്റെ മക്കൾക്ക് നൽകുന്ന സ്നേഹമെന്ന് പറയുന്നത് പ്രവാചകക്യം ഇങ്ങനെ പറയുന്നു യഷയ്യ പ്രഭ നാൽപ്പത്തിയാറാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ വായിപ്പാൻ തോക്കണം സാധിക്കും ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗ്രഹവും ഇഷ ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്കു കേൾപ്പിൻ അതെ ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന നാം ഉൾപ്പെടെയുള്ള എല്ലാവരുമായുള്ളവരെ ഇതാ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊള്ളുക അവൻ പറയുന്നു നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ അതെ എൻ്റെ പിതാവ് പറയുന്നു നമ്മുടെ ദൈവം പറയുന്നു നമ്മുടെ വാർദ്ധക്യം വരെ അവൻ അനന്യൻ തന്നെ എന്ന് നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കുമെന്ന് അതെ സ്നേഹവാനായ ഒരു പിതാവിൻ്റെ സ്നേഹസ്പർശം നമുക്കൂടെ കാണുവാൻ തക്കോണം സാധിക്കും ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതെ പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ പിതൃതുല്യമായ സ്നേഹം പോലെ അതെ അപ്പൻ്റെ കൂടെ വസിച്ചിട്ട് എല്ലാം തനിക്ക് വരാനുള്ളതെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്ത് പോയി തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം കളഞ്ഞു കുളിച്ച് അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ ഗതി കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് തിരികെ വന്ന മുടിയനായ പുത്രൻ്റെ ചരിത്രം നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വായ്പം സാധിക്കും ഈ സന്ദർഭത്തിൽ മകനിത മടങ്ങി വരികയാണ് അവൻ്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല അവനാഹെ നശിച്ചിരിക്കുകയാണ് അപ്പൻ്റെ അപ്പൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് അവന് ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ അവന് ഇപ്പോൾ ഒന്നുമില്ലാതെയായി എല്ലാം നശിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞുവല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ അവൻ പട്ടിണിയിരുന്ന് ഇതാ അവസാനം അപ്പൻ്റെ അടുക്കിലേക്ക് വരികയാണ് ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത് വായിക്കുമ്പോൾ ദൂരത്തു നിന്ന് തന്നെ ഈ മകൻ വരുന്നത് അപ്പൻ കാണുകയാണ് കണ്ട ഉടനെ തന്നെ അപ്പൻ ഇറങ്ങി ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു ചുംബിക്കുന്ന ഒരു രംഗം കാണുവാൻ തക്കോണം സാധിക്കും ഇതിൽപ്പരം ഒരു സ്നേഹം നമുക്ക് എവിടെയാണ് കാണുവാൻ തക്കോണം സാധിക്കുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിലും എല്ലാം കളഞ്ഞു കുളിച്ചുവെങ്കിലും ആ മടങ്ങി വന്ന മകനെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് മകന്റെ എല്ലാ ദുഷ്പ്രവർത്തികളും മറന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിനെ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് അത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടമായ ദർശനം തന്നെയാണ് പ്രിയരെ ഉള്ളത് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്വർഗത്തിലെ ദൈവം തമ്മെ സ്നേഹിക്കുന്നത് ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു മാന്യ ശ്രോതാവെ പ്രിയ സഹോദര സഹോദരി ഓർത്തുകൊള്ളുക ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ഓർക്കേണ്ടത് സ്വർഗത്തിലെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് നാം ഒരപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ സ്നേഹം ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആവർത്തനം പുസ്തകം ഒന്നാം വാക്കി വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അതെ നാം നമ്മുടെ ദൈവമായ ഹോവയ്ക്ക് മക്കളാകുന്നു എന്ന് നാം നമ്മുടെ ദൈവമായ ദൈവമായഹോവയ്ക്ക് മക്കളാകുന്നു എന്ന് തീർച്ചയായും സ്വർഗത്തിലൈവ നമ്മുടെ പിതാവാണ് ആ പിതാവ് നമ്മെ ഓരോരുത്തരെയും മക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നാം ദൈവവചനം വിട്ട് ജീവിക്കുമ്പോഴും നാം ഈ ലോകത്തിന് അനുരൂപരായി തീരുമ്പോഴും നാം പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴും മാറാത്ത ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ കൊണ്ടിരിക്കുന്നു എപ്പോൾ എൻ്റെ മകൻ തിരിച്ചു വരും എപ്പോൾ എൻ്റെ മകൻ എന്നെ അന്വേഷിക്കും എപ്പോഴെൻ്റെ മകൻ എനിക്ക് കാണുവാൻ തക്ക കൊണ്ട് സാധിക്കുമെന്നുള്ള ആ ചിന്തയിൽ നമുക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു പിതാവ് നമ്മുടെ എല്ലാ ലംഘനങ്ങളും മറന്നു കളയുന്ന ഒരു പിതാവ് നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്ന ഒരു പിതാവ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം അതെ വിശുദ്ധ തിരുവഴുത്തു പറയുന്നു ദൈവം സ്നേഹം തന്നെ എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഒരു അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഹാലലൂയ്യ ഹാലലൂയ പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയമാതാവെ പ്രിയ പിതാവേ മാന്യ ശ്രോതാവെ ഓർക്കുക ദൈവം താങ്കളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എങ്ങനെ ഒരു അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവായ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആകേൽ ബലപ്പെടുക എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് ഒരപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്ന് രണ്ടാമതായിട്ട് നാം തിരുവോത്ത് വായിക്കുമ്പോൾ കാണുവാൻ തക്കോട് സാധിക്കുന്നത് യേശയ പ്രവാചനം അറുപത്തി ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് യശയ പ്രവചനം അറുപത്തിയാറാം അധ്യയം അതിൻ്റെ പതിമൂന്നാം വാക്യം ദൈവത്തെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ മാതൃക നമുക്കവിടെ കാണുവാൻ താക്കുകയാണെങ്കിൽ സാധിക്കും രണ്ടാമത്തെ മോഡൽ നമുക്കവിടെ കാണുവാൻ താക്കേണ്ട സാധിക്കും എന്താണ് നാം അവിടെ വായിക്കുന്നത് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ നിങ്ങളെരുശുലേമിൽ ആശ്വാസം പ്രാപിക്കും അതെ പ്രവാചകൻ പറയുന്നു അമ്മ ആശ്വസിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് രണ്ടാമത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മോഡലെന്ന് പറയുന്നത് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ മാതൃതുല്യമായ സ്നേഹം അതെ മാതൃതുല്യമായ സ്നേഹം ദൈവം നമ്മെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് അമ്മ തന്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നത് പോലെ അമ്മയുടെ സ്നേഹം പോലെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്നേഹം അമ്മയുടെ സ്നേഹമാണോ വലുത് അപ്പന്റെ സ്നേഹമാണോ വലുത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അമ്മയുടെ സ്നേഹമാണോ നിങ്ങൾക്കിഷ്ടം അപ്പൻ്റെ സ്നേഹമാണോ നിങ്ങൾക്കിഷ്ടം ഇതിലേതാണ് വലിയ സ്നേഹം നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിക്കൊടുക്കുക ഇവിടെ ദൈവം പറയുന്നു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മക്കളെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ അമ്മമാർ വളരെ ശുഷ്കാന്തിയുള്ളവരാണ് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ യാതൊരു കാരണവശാലും മനസമാധാനമില്ലാത്തതായി തീരുവാൻ അങ്ങനെ ജീവിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്രയാസവേളകളിൽ കഷ്ടപ്പാടുകളിൽ ബുദ്ധിമുട്ടുകളിൽ നഷ്ടങ്ങളിൽ കഷ്ടങ്ങളിലൊക്കെയും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നമുക്കനുഭവപ്പെടാ കോണം സാധിക്കും അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരിക്കൽ സ്കൂളിൽ പോയ ഒരു കൗമാരപ്രായക്കാരൻ കുട കൊണ്ടു പോകാത്തത് കൊണ്ട് സ്കൂളിൽ നിന്നും തിരികെ വരുമ്പോൾ മഴ നനഞ്ഞ് വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ് ഈറനഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവൻ്റെ മൂത്ത സഹോദരൻ വീട്ടിലെ കിളിവാതിലൂടെ കണ്ടു അവൻ നനഞ്ഞിങ്ങനെ ഇങ്ങനെ വരുന്നത് അവൻ അവനിറങ്ങി വന്ന് ഉമ്മറത്തേക്ക് വന്നിട്ട് അവിടെ ഒന്ന് വിളിച്ചു കൂവാൻ തുടങ്ങി എടാ നീ കുട കൊണ്ടു പോയില്ലേ ഇവിടെ കുട ഉണ്ടായിരുന്നല്ലോ നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇനി വാ നിനക്ക് ഞാൻ ഇന്ന് അടി വാങ്ങിച്ചു തരുന്നുണ്ട് നീ നനഞ്ഞ് കുളിച്ച് വരികയാണല്ലേ ഇങ്ങനെയാണ് നീ വരേണ്ടത് എന്ന് ചോദിച്ചു അവനെ സഹായിരിക്കുകയാണ് അത് കേട്ടുകൊണ്ട് അവൻ്റെ സഹോദരി ഇറങ്ങി വന്നു അവളും അത് തന്നെ അനുവർത്തിച്ചു നിനക്കൊന്നും മേടിച്ചു തരാമടാ പപ്പയൊക്കെ ഇവിടെ വീട്ടിലുണ്ട് നിനക്കെന്താ കുട കൊണ്ടുപോയുള്ള കുഴപ്പം നിനക്ക് കുട കൊണ്ടുപോയി എന്ന് ഇങ്ങനെ അവനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത് അവൻ വീടിൻ്റെ മുറ്റത്തോട്ട് അടുക്കുകയാണ് ഈ മക്കളുടെ ശബ്ദം കേട്ടുകൊണ്ട് അപ്പൻ ഇറങ്ങി വരികയാണ് അപ്പൻ ഇറങ്ങി വന്നിട്ട് അവനോട് ചോദിക്കുന്നത് എന്താണ് നീ കുട കൊണ്ടുപോകത്തത് നിനക്കെന്തിൻ്റെ കുറവാണ് നീ ആ വേഗനത്ത് കുട ഇരിക്കത്തില്ലായിരുന്നു നീ ഫലി പിടിച്ചിവിടെ വന്നാൽ നിന്ന് നോക്കി ആശുപത്രിക്ക് കൊണ്ട് ഇവിടെ പൈസ ഉണ്ട് നിനക്ക് ഞാൻ ഒരു മരുന്ന് വാങ്ങിച്ചില്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ ഒരിക്കലും അനുസരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും അവനെ ശഹകരിക്കുകയാണ് ഈ ശകാര വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് അമ്മ അകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് അടുക്കളപ്പണിയിൽ നിന്ന് അമ്മ ഇറങ്ങി വരികയാണ് അവർ നോക്കിയപ്പോൾ അവരുടെ മകൻ നനഞ്ഞു വരികയാണ് അവരാ വന്ന വരവിൽ തന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി മകൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അണച്ച് അവരുടെ മേൽ കൊണ്ടുകൊണ്ട് അവൻ്റെ മുഖം തുടച്ചു അവൻ്റെ തല തോർത്തി എന്നിട്ട് പറഞ്ഞു മോനെ നനഞ്ഞുവല്ലേ സാരമല്ല പോട്ടുമക്കളെ നീ അകത്തേക്ക് വാ നിനക്ക് ഞാൻ ചൂടുവെള്ളം തരാം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ആ മാതൃസ്നേഹം ഹനലൂയ അതേ മാതൃസ്നേഹം ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അമ്മ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു ദൈവമക്കളെ ജീവിതത്തിൽ തിരിച്ചറിയുക സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരു അമ്മ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ് ആ സ്നേഹം നുകരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ് ആ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളത നാം മനസ്സിലാക്കുക യേശുയാപ്ര നാല്പത്തി ഒമ്പതാം അധ്യയം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അതേ പ്രിയരെ ഇതാ സ്വർഗത്തിലെ നമ്മുടെ ദൈവം അറിയിക്കുന്നു താങ്കളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളയുകയില്ല അതേ സ്വർഗ തമ്പുരാൻ നമ്മെ മറക്കാതെ നമ്മെ ഓർത്തിരുന്നു സ്നേഹിക്കുന്ന നമ്മെ ഓർത്തിരുന്ന് പരിപാലിക്കുന്ന നമ്മെ ഓർത്തിരുന്നു സംരക്ഷിക്കുന്ന ഉന്നതമായ മാതൃസ്നേഹത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ദൈവമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സ്നേഹം നുകർന്നുകൊണ്ടാണ് ഈ സ്നേഹം നുകർന്നുകൊണ്ടാണ് പ്രിയരെ നാം അനുദിനം ജീവിക്കുന്നത് ഓർക്കുക നാളോരും നമ്മെ ദൈവം സ്നേഹിക്കുന്നു ഒരപ്പൻ തൻ്റെ മക്ക തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഊഷ്പളത അനുദിനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉന്നതമായ നിലവാരം ഈ സ്നേഹം ഏറ്റുവാങ്ങും തക്കവണ്ണം സ്വർഗ ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചു വേറിതിരിച്ചിരിക്കുന്നു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായിട്ട് ദൈവസ്നേഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് അപ്പൗലൂസ് യഫീസ്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് ഒരു ആഴ്ചയിൽ കാണുവാൻ തന്നെ സാധിക്കും അവിടെ പറയുന്നത് ഒരു ഭാര്യ ഭർത്തൃ സ്നേഹം പോലെ അതെ സ്വർഗത്തിലെ ദൈവം തമ്പരാൻ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ സ്നേഹം പോലെ ഇവിടെ പറയുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ അതെ ഭാര്യ ഭർത്തൃ സ്നേഹം പോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പിന്നീട് ആ എഴുതുകയാണ് ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ സംബന്ധിച്ചത്ര പറയുന്നത് ഭാര്യ ഭർത്തൃ സ്നേഹബന്ധത്തിൻ്റെ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെ സഭയെ സംബന്ധിച്ചത്ര പറയുന്നത് മൂന്നാമത് ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഭാര്യ ഭർത്തൃ സ്നേഹം പോലെ അതെ ദാമ്പത്യ ബന്ധം പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്നേഹമാണ് നമുക്കൂടെ കാണുവാൻ തോന്നാൻ സാധിക്കുന്നത് അതെ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അത് ഭാര്യ ഭർത്തൊരു ബന്ധം പോലെയാണ് അതൊരിക്കലും വിളഞ്ഞു പോകുന്ന ബന്ധം അല്ലല്ലോ അത് ആജീവനാന്ത ബന്ധമാണ് ഒരിക്കലും അതിൽ കുറവ് വരുന്നതല്ല ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിലെ ദൈവം തം നമ്മെ സ്നേഹിക്കുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധം പോലെ എൻ്റെ ദൈവബന്ധം പുരാൻ നമ്മെ ഓരോരുത്തരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക ഒരിക്കൽ ഒരു ഭർത്താവ് ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചു ആ ബൈക്കിൽ തൻ്റെ ഭാര്യയെയും കയറ്റി അവർ ആദ്യ യാത്ര പോവുകയാണ് നിർഭാഗ്യവശാൽ അവരെ യാത്ര മധ്യേ ഒരു വലിയ ഇറക്കമുണ്ടായിരുന്നു ആ ഇറക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവിന് മനസ്സിലായി ബൈക്കിൻ്റെ നിയന്ത്രണം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ബൈക്ക് അപകടത്തിൽപ്പെടാൻ തക്കണ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഒരു കാര്യം ചെയ് എൻ്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് എടുത്ത് നീ നിൻ്റെ തലയിൽ വെക്ക് എന്നിട്ട് എന്നെ എന്നോട് ചേർന്ന് ഇരുന്നു കൊള്ളുക എന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായില്ല അവൾ ഭർത്താവിൻ്റെ തലയിൽ ഇരുന്ന ഹെൽമെറ്റ് എടുത്ത് അവളുടെ തലയിൽ വെച്ച് എന്നിട്ട് ഭർത്താവിനോട് ചേർന്ന് ആ ബൈക്കിൽ കെട്ടിപ്പിടിച്ച് അവൾ ഇരിക്കുകയാണ് ബൈക്കിൻ്റെ വേഗത കൂടി പോകുന്നു അതീന്തൂടെ സാധിക്കുന്നില്ല ഇതാ ബൈക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് അധികം താമസിയാതെ നിമിഷങ്ങൾക്കകം ആ ബൈക്ക് ഒരു മരത്തിലിടിച്ച് തകർന്നു രണ്ടുപേരും ആശുപത്രിയിലായി തലക്കേറ്റ ഗുരുതര ഗുരുതരമായ ക്ഷതം മുഖേന ആ ഭർത്താവ് മരിച്ചു ഭാര്യ ക്ഷതമേൽക്കാതെ തലയ്ക്ക് കുഴപ്പമില്ലാതെ അവർ ജീവിച്ചിരിക്കുന്നു അപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് എന്നോട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വയ്ക്കാൻ തക്കവണ്ണം പറഞ്ഞത് ഈ ദുരന്തം എനിക്ക് സംഭവിക്കാതിരുപ്പാൻ എന്നെ രക്ഷിച്ചതാണ് എന്ന് പ്രിയമുള്ള ദൈവമക്കളെ ഓർക്കുക ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഭാര്യ ബന്ധം പോലെ അത്രമാത്രം ദൃഢമായ ബന്ധമാണ് സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ദൈവമക്കളെ ഓർക്കുക സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സ്വന്തം ജീവനെ നമുക്കായി നൽകി നമ്മെ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ആ ബൈക്ക് യാത്രികനായ ഭർത്താവ് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി ഭാര്യയുടെ ജീവൻ നിലനിർത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി നമുക്ക് വേണ്ടി താൻ കൽവറിയിൽ സമ്പൂർണ്ണ യാഗമായി തീർന്നു നമ്മെ അവൻ്റെ സ്നേഹത്തിൽ നിലനിർത്തിയിരിക്കുകയാണ് ആ വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം ദൈവ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം അതിനായി തീരുമാനിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം സ്നേഹമുള്ള ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദർഭത്തിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ ഞങ്ങൾ ആ സ്നേഹം ഏറ്റുകൊള്ളുന്നു ഈ സ്നേഹത്തിന് ഞങ്ങൾ എന്താണ് പകരം ചെയ്യേണ്ടത് ഞങ്ങൾ നിൻ്റെ വിധികളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും சகாயச்சு வழி நடத்தணமோ யேசுக் முகாந்திரம் தாழ்மையாக சோதிக்கணும் பிரார்த்தனை கேட்குற பிரியபிதாவை